നാസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ സൈക്കിളല്ല ബൈക്കിൽ ചെറിയൊരു യാത്ര എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് മുൻപ് ഒരു പ്രൊഡക്റ്റ്, അതായത് ഗോപ്രോ ക്യാമറ നമ്മളെ ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ ചെക്ക് ചെയ്ത് നോക്കിയില്ല. അപ്പോൾ ഞാൻ ആ സാധനം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സാധനം കണ്ടില്ലേ, ഇത് ഹെൽമെറ്റിൽ ക്യാമറ ഗോപ്രോ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തൊരു സാധനമാണ്. ഇതിലൊരു ലേസ് ഉണ്ട്, ഇത് ഇവിടെ കെട്ടിയിട്ട് ഇങ്ങനെ ഇവിടെ ഇനി ക്യാമറ ഫിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഹെൽമെറ്റല്ല, അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഹെൽമെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഹെൽമെറ്റ് ഇതാണ്, പക്ഷേ ഈ ഹെൽമെറ്റിന് ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ കൂർപ്പായതുകൊണ്ട് ആ സാധനം പിന്നെ നമ്മുടെ ഹെൽമെറ്റിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ആ സാധനം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് പിന്നെ ബൈക്ക് ഓടിച്ച് പോകുമ്പോഴുള്ള ഒരു വ്യൂ കാര്യങ്ങളൊക്കെ എങ്ങനെ, എന്തും സൈക്കിളിൻ്റെ വീഡിയോ അല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ബൈക്കിലൊന്ന് പോയാലോ എന്ന് കരുതിയിട്ട് ഒരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ സൈക്കിളിൻ്റെ ബ്ലോഗും ബൈക്കിലെ ബ്ലോഗും തമ്മിലുള്ള മാറ്റം എന്ന് വെച്ചാൽ, ഇപ്പോൾ സൈക്കിൾ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് പോവുക, ക്യാമറ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവും. പക്ഷേ ബൈക്കാകുമ്പോൾ അത് പറ്റില്ലല്ലോ. ബൈക്കാകുമ്പോൾ ഹെൽമെറ്റിലാണ് ക്യാമറ വെക്കുക. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നാൽ അവിടെയാണ് ക്യാമറ വെക്കുക, വോയിസ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക. ഒരു മൈക്കുണ്ട്, ഇതാ ഇത് മൈക്കാണ്. അപ്പോൾ ഈ മൈക്ക് ക്യാമറയുടെ ഉള്ളിൽ വെക്കും ഞാൻ, എന്നിട്ട് ഈ ഇത് ഫോണിൽ കണക്ട് ചെയ്യും. നമ്മൾ ഫോൺ ഇതാ വണ്ടിൻ്റെ ഈ ഒരു ഇവിടെ ആയിട്ട് ഫോൺ വെക്കും, എന്നിട്ട് വോയിസ് മൊബൈലിൽ റെക്കോർഡ് ചെയ്യും, പിന്നെ വീഡിയോ മാത്രം ക്യാമറയിൽ റെക്കോർഡ് ചെയ്യും. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ആ മൊബൈലിലുള്ള വോയിസ് നമ്മൾ വീഡിയോമേക്ക് എഡിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഞാൻ ആ മൈക്ക് പുതിയതായിട്ട് വാങ്ങിയതാണ്, അതേപോലെ തന്നെ ക്യാമറ വെക്കുന്ന ആ സാധനം കണ്ടല്ലോ നിങ്ങൾ, അതും പുതിയതായിട്ട് വാങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിന് ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ജസ്റ്റ് ഇത്. പിന്നെ അപ്പോൾ മൈക്കിൻ്റെ ക്വാളിറ്റി, വോയിസ് എങ്ങനെയുണ്ട്, ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം താഴത്ത്. ഓക്കെ, അപ്പോൾ വലിയൊരു യാത്ര ഒന്നുമല്ല, ജസ്റ്റ് അത് വെച്ചിട്ട് നമുക്ക് അതിമെന്നുള്ള വ്യൂ എങ്ങനെയാണ്, ആ ഹെൽമെറ്റിൽ ക്യാമറ കൊടുക്കാൻ പറ്റുമോ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒക്കെ, ജസ്റ്റ് ഒന്ന് ആ സാധനം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലൂടെ അടുത്ത റോഡിലൂടെയൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്നാൽ പോയൊക്കെയല്ലേ നമുക്ക്. എന്താ വണ്ടി, ഇതാണ് നമ്മളെ പൾസർ 150 കെൽട്ടൺ AM 8005. ഇവിടെ താഴത്ത് നമ്മുടെ ക്ലബിൻ്റെ ഒരു ലോഗോ ആണ്, നാട്ടിലത്തെ ക്ലബിൻ്റെ. അപ്പോൾ ഏകദേശം അത് എടുത്തിട്ട് 2012 മോഡലാണ്, 8 വർഷത്തിൻ്റെ മുകളിലായി. അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ മൈക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, അതായത് ക്ലിയർ ഉണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ടുണ്ട് മൈക്ക. അതുപോലെ തന്നെ ഈ ഹെൽമെറ്റിൽ നിന്നുള്ള വ്യൂ എങ്ങനെയാണുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞുതരണം. അപ്പോൾ ഇതാണ് എൻ്റെ നാട്ടിലത്തെ മദ്രസ പള്ളി. ഓക്കെ, ഇതാണ് നമ്മുടെ ടൗണ്, പേലേപ്പുറം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇത് മഞ്ചേരി റോഡ്, ഇത് വണ്ടൂർ റോഡ്. വണ്ടൂർ റോഡാണ് പോയേക്കാം നമുക്ക്, ജസ്റ്റ് പോവാ, അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ റോഡുണ്ടല്ലേ, നമുക്ക് ഈ റോഡ് വഴി പോവാം. ഇവിടെ പാടാണ് രണ്ട് സൈഡും. അപ്പോൾ ഞങ്ങൾ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ പായസം അതേപോലെ ചിക്കൻ ഒക്കെ വെച്ചിന സ്ഥലമാണിത്. ഇടയ്ക്ക് പോലീസ് വരും, അപ്പോൾ ഓടും. ആ സ്ഥലമാണിത്, നമ്മൾ ചക്ക പായസം ഉണ്ടാക്കിയ ഒരു വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അതുണ്ടാക്കിയ സ്ഥലമാണിത്. ഇവിടെ ചെറിയൊരു പള്ളിയുണ്ട്, പിന്നെ ഇതാ ഇവിടെ ഒരു കുളമുണ്ട്. കുളത്തിൽ ഇപ്പോൾ വെള്ളം ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോ.
പിന്നെ ഓഡിയോ. ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് അജ്മി, നമ്മളെ ഗോൾ കീപ്പറാണ് നാട്ടിലെ. റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ ബൈക്ക് വ്ളോഗും അതേപോലെ സൈക്കിൾ വ്ളോഗും രണ്ടും രണ്ടാണ്. കാരണം എനിക്കിഷ്ടം സൈക്കിളിൽ യാത്ര ചെയ്യാനാണ്. കാരണം സൈക്കിളാകുമ്പോൾ നമ്മൾ പോണ വഴിയിൽ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. അതേപോലെ തന്നെ നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ ഓരോരുത്തരെ കാണും, അവർക്ക് നമ്മോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും, നമുക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും. ഒരുപാട് ആളുകളെ കണ്ടുമുട്ടും നമ്മൾ പോകുമ്പോൾ. പക്ഷെ ബൈക്കാവുമ്പോൾ അങ്ങനെയല്ല. ബൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പോവാ, അങ്ങനെ ഒരു ഇതാണ്. പക്ഷെ സൈക്കിള് ഭയങ്കര രസമാണ്, സൈക്കിൾ യാത്ര. ചെയ്ത വീഡിയോ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് വോയിസ് റെക്കോർഡ് ചെയ്തത് ഫോണിൽ റെക്കോർഡായില്ല, അതിൻ്റെ പിന്നെ ചെറുതായിട്ട് ലൂസായി തോന്നുന്നുണ്ട് മൈക്കിൻ്റെ. അപ്പം അങ്ങനെ ചെറിയൊരു വിഷയം വന്നു, ഞാൻ പോണ വഴിക്ക് വേറെ കുറേ റെക്കോർഡ് ചെയ്തിരുന്നു, അതൊന്നും റെക്കോർഡായില്ല. അങ്ങനെ നമ്മളെവിടെ പോയാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളെ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തപ്പോൾ ഒരു മൂന്ന് പേരും ഇങ്ങനെ ഇതിലെ നടന്നുപോയി. അപ്പോൾ എന്നോട് നാസ് വ്ളോഗ് അല്ലേ ചോദിച്ചു, നസീഫ് നിങ്ങൾ യൂട്യൂബ് ചാനലല്ലേ, നാസ് വ്ളോഗ് അല്ലേ ചോദിച്ചു. അങ്ങനെ കണ്ടതാണ് പേര്. അപ്പോൾ എല്ലാവരും പേര് പറഞ്ഞാണ്. എൻ്റെ പേര് മുഹമ്മദ് ജസീം. ജസീം എവിടെ? എൻ്റെ പേര് നിഹാൽ. നിഹാൽ. മുഹമ്മദ് അദീബ്. മുഹമ്മദ് അദീബ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതിലിങ്ങനെ പാസ് ചെയ്താണ് പേര്. അപ്പോൾ അങ്ങനെ ചോദിച്ചതാണ്. അപ്പോൾ എന്താ നമ്മളെ വീഡിയോനെ പറ്റിയൊക്കെ എന്താ അഭിപ്രായം? അടിപൊളിയാണ്, അടിപൊളിയാണ്. ഏഹ്, സൈക്കിളാണ് നമുക്ക് നല്ല, ബൈക്കാണ് നല്ലത്. സൈക്കിളാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇവർ പറയണത് സൈക്കിളാണ് നമുക്ക് നല്ലതെന്നാട്ടോ പറയണത്. അപ്പോൾ ഞാൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ആ വോയിസ് കിട്ടിയെന്നോ എനിക്കറിയില്ല. സൈക്കിൾ യാത്ര തന്നെയാണ് എനിക്കും ഇഷ്ടം. കാരണം നമ്മൾ അത്ര ഏരിയ കവർ ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് ചെറിയൊരു ഏരിയ തന്നെ ഇങ്ങനെ ജസ്റ്റ് ഫുള്ളായിട്ട് കാണാനൊക്കെ പറ്റിയൊരു സൈക്കിളാണ് നല്ലത്. ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാനും യാത്ര എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സൈക്കിൾ തന്നെയാണ്. അപ്പോൾ ഇവരെ അഭിപ്രായം അതന്നെയാണ്, സൈക്കിളാണ് നല്ലതെന്നാണ് ഇവരും പറഞ്ഞത്. അപ്പോൾ എന്താ, അപ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു സംഭവം ടെസ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ മൈക്ക് ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ സൈക്കിളിൽ അല്ലെങ്കിൽ നമുക്ക് ബൈക്കിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്തിട്ട് ആ കാഴ്ചയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഈ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സൈക്കിളാണോ നല്ലത്, ബൈക്കാണോ നല്ലത്, ഏത് യാത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ പിന്നെ നമ്മൾ ഗോവ റൈഡിനെ പറ്റി പറഞ്ഞല്ലോ കഴിഞ്ഞ റൈഡിൽ, ഗോവയ്ക്ക് പോകുന്നതിനെ കുറിച്ച് സൈക്കിളിൽ. അപ്പോൾ അത് എന്താ വെച്ചാൽ കർണാടക ബോർഡറിൽ ഇപ്പോൾ കടക്കാൻ പറ്റൂല, അവിടെ കോവിഡ് നെഗറ്റീവിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ അങ്ങോട്ട് കടത്തി വിടൂല. അപ്പോൾ ആ ഒരു ഇഷ്യൂ കൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.